ഹലോ എവരിവാൻ, ഇന്നൊരു റിലാക്സിങ് വ്ളോഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീൻ പൊള്ളിച്ച് ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് ആ ഒരു മീൻ വാങ്ങണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീ ഫുഡ് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഇതാണ് ആ മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഫിഷ് അങ്ങോട്ട് വാങ്ങി. സ്പാനിഷ് മാക്രലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഐക്കോറയാണെന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു. എനിവേയ്സ്, അതാണ് ഞാൻ വാങ്ങിച്ച മീൻ. പിന്നെ ഞാൻ ഈ ഒരു ഫിഷ് വലിയൊരു ഫിഷാണ്, അതുകൊണ്ട് തന്നെ അതൊരു പോട്ടിലോ പാനിലോ ഒന്നും, സാധാരണ ഒരു പോട്ടിലോ പാനിലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നൊരു ഗ്രിഡിലും കൂടെ വാങ്ങി. ഇതൊരു കാസ്റ്റ് അയേണ്ട ഗ്രിഡിലാണ്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡുണ്ട്. ഒരു സൈഡിൽ നമുക്ക് ഗ്രിൽ ചെയ്യാം, ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ആ ഫിഷിനെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ട് അതിലേക്കുള്ള മാരിനേഷൻ നമുക്ക് ചെയ്യണം. അപ്പോൾ മാരിനേഡ് ഉണ്ടാക്കാം. മെഷർമെൻറ്റൊക്കെ നമുക്ക് യുനോ ലാവിഷായിട്ട് അങ്ങോട്ട് ഇടണം. അപ്പോൾ ഏറ്റവും ആദ്യം ചില്ലി പൗഡർ ആവശ്യമാണ്, നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആവശ്യമാണ്. പിന്നെ കുറച്ച് ടേമറിക് പൗഡർ, പിന്നെ കുറച്ച് കൊറിയാൻഡർ പൗഡർ, പെപ്പർ പൗഡർ, ഫെനൽ പൗഡർ, സോൾട്ടും ലെമനും, പിന്നെ ഫിഷ് മസാല. ഇതും കൂടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ ഫിഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 സ്പൂൺ ചില്ലി പൗഡർ, അതേപോലെ 1.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ടേമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഫെനൽ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഫിഷ് മസാല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും ആഡ് ചെയ്യാം, എന്നിട്ട് ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കാം. ഫിഷ് പൊള്ളിച്ചതിൻ്റെ ആ ഒരു റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ഞാൻ ഇതേ മസാലയുടെ ബാക്കിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറച്ച് കുറേ അധികം പൗഡർ ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു മാരിനേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അതുണ്ടാക്കി ഇത് നന്നായിട്ട് നമുക്ക് ഈ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കംപ്ലീറ്റ് എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഗ്രിഡിലിന് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫിഷിനെ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് ആവുന്ന ടൈമൊന്നും ഇല്ല, കാരണം ഒരു 5 മിനിറ്റ് എടുത്ത് ഓരോരോ സൈഡാവാൻ. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ച് ഞാനൊരു 5 മിനിറ്റ് വെച്ച് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സിലാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ വെള്ളിയുള്ളി, പിന്നെ കുറച്ച് ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസ്, പിന്നെ നമ്മൾ അപ്പോഴേ എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ, അതേപോലെ കറി ലീവ്സും. ഇത്രയും കാര്യങ്ങളും എടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നേരം നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ മസാലയുടെ ബാക്കി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഒരു മസാല പേസ്റ്റ് കൂടാതെ ഞാൻ കുറച്ചും കൂടെ ഫെനൽ പൗഡറും പെപ്പർ പൗഡറും അതേപോലെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ ഉണ്ടാക്കിയ ഈ ഒരു മസാല പേസ്റ്റിനെ നമുക്ക് ആ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ടൈം കൊണ്ട് ഈ ഒരു ഇല നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫിഷിനെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ബേസിക്കലി അത്രയേ ഉള്ളൂ. കഴിഞ്ഞു, നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡിയായി. കുറച്ച് ഓനിയൻസും കറി ലീവ്സും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ ഫിഷ് പൊള്ളിച്ചത് റെഡിയായി. ഓ, പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റിയാണ്. എക്സ്ട്രീംലി ടേസ്റ്റി. വി റിയലി റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നിങ്ങളും ഇത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. ഐ റിയലി ലൈക്ക് യുവർ കമൻറ്റ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ്, ഫാഷൻ അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ബൈ.